മൈമൂന അൻഹ ഹബീബിനോട് ചോദിച്ചപ്പോൾ അഷ്റഫുൽ മറുപടി വൽ അവിടെയാണ് പുനർജന്മം നൽകപ്പെടുന്ന സ്ഥലം അവിടെയാണ് വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹു ആളുകളെ ഒരുമിച്ച് ചേർക്കുകയും മഹ്ഷറയിലെ പരലോകത്തെ വിചാരണ നടക്കുന്ന സ്ഥലവും മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന പ്രദേശമാണ് ഗൈറൽ വാഹിദിൽ ഖഹാർ നാളിനോടുകൂടെ ഈ പ്രപഞ്ചത്തിന് നാശം സംഭവിക്കുകയും

ആകാശഗോളങ്ങൾ മുഴുവനും ഇക്കാണുന്ന പരുവത്തിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു സംവിധാനിക്കുകയും മരണപ്പെട്ടു പോയ സർവാളുകളെയും വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹു ഒരുമിച്ചു കൂട്ടുകയും ചെയ്യുന്ന ഒരു ദിവസം ഭൂമിയിൽ തന്നെയാണ് മഷറ നടക്കുന്നത് എന്നാൽ സ്വർഗലോകം ഭൂമിക്ക് പുറത്താണ് െ നിരപ്പായ ഒരു ഭൂമിയായി ഒരു ഗ്രൗണ്ട് പോലെ അള്ളാഹു സംവിധാനിക്കുകയും ഒരറ്റത്തുനിന്ന് മനുഷ്യ സമുദായത്തിൽ മുതൽ അവസാനം വരെ ലോകത്ത് വരാനിരിക്കുന്ന സർവ മനുഷ്യരെയും അള്ളാഹു മരണം വരെ ജീവിച്ച ജീവിതകാലത്തെ നന്മ തിന്മകൾക്ക് വിചാരണയും ശിക്ഷയും നൽകാൻ അള്ളാഹു ഒരുമിച്ചു ചേർക്കുന്ന വിചാരണ സത്യമാണ് സത്യമാണെന്ന് മുത്തരി പഠിപ്പിച്ച ആ വിചാരണ നടക്കുന്ന സ്ഥലം ഇന്ന് മസ്ജിദുൽ മസ്ജിദുല്ല നിലകൊള്ളുന്ന പ്രദേശമാണെന്ന് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാന്ത്യത്തിന്റെ അടയാളങ്ങൾ ഓരോന്നോരോന്ന് ചർച്ചകൾ കെടുത്താൽ മുത്തരിപിതങ്ങൾ പറഞ്ഞ തൊണ്ണൂറിലേറെ ചെറിയ അടയാളങ്ങളിൽ ഇനി പുലരാൻ ബാക്കിയുള്ളത് വിരലെണ്ണാവുന്നവ മാത്രം മഷറായി ഹിസാബിന്റെയും ഇടമാണ് പരിശുദ്ധമായ അക്കസ നിലകൊള്ളുന്ന പ്രദേശം